CBI राष्ट्रीय പ്രേതമാണ് എന്ന് ആക്ഷേപിക്കുന്നുണ്ടല്ലോ എന്താ നിങ്ങളുടെ വിജിലൻസിന്റെ സ്ഥിതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കാര്യം മനസ്സിലാക്കണം ആലോചിക്കേണ്ടതായിരുന്നു ഈ വിജിലൻസ് കേസ് കേരളത്തിൽ ഏത് കേസാണ് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് വിദേശത്തു നിന്ന് പണം കൊണ്ടുവന്ന് അതിന്റെ പബ്ലിക് കമ്മീഷൻ അടിച്ച കേസ് എങ്ങനെ കേരളത്തിലെ വിജിലൻസ് അന്വേഷിക്കും കേരളത്തിലെ വിജിലൻസ് അന്വേഷിച്ച ഏതെങ്കിലും ഒരു കേസ് കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തിനിടയിൽ തെളിയിക്കാൻ രാഷ്ട്രീയ കലർപ്പെട്ട കേസ് ശ്രീ പിണറായി വിജയൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ താങ്കളുടെ മുൻകാല ഗവൺമെന്റുകൾക്ക് സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒത്തുകളിക്കുകയാണ് കോൺഗ്രസുമായി യുഡിഎഫുമായി അഴിമതിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒത്തുതീർപ്പിലെത്തുകയാണ് അതുകൊണ്ടാണ് പാലാരിവട്ടം കേസ് നിങ്ങൾ ഇല്ലാതാക്കിയത് അതുകൊണ്ടാണ് കോഴി ആരോപണത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാത്തത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എല്ലാ ദിവസവും കൂടുന്നുണ്ടല്ലോ ബാലക്കോഴ ഇടപാടിൽ രമേശ് ചെന്നിത്തലയ്ക്കും കെ പി സി സി പ്രസിഡന്റിനും മന്ത്രിക്കുമെതിരെ നടന്ന ആരോപണം എന്താ നിങ്ങൾ ചർച്ച ചെയ്യാത്തത് മൂക്കോളം അഴിമതിയിൽ മുങ്ങിയ ആളുകൾക്ക് യു ഡി എഫിന്റെ അഴിമതിക്കെതിരെ ശബ്ദിക്കാനുള്ള ധാർമ്മികത നഷ്ടമായിരിക്കും എന്നുള്ളതാണ് ഈ ഒത്തുതീർപ്പിൻ ആധാരം കേരളം സർക്കാരുകളുടെ നേതൃത്വത്തിൽ നിയമവാഴ്ച അട്ടിമറിക്കുകയാണ് എല്ലാ മാർഗങ്ങളും അത് സ്വീകരിക്കുകയാണ് എസ് എൻ സി ലാവലിൻ കേസിലെടുത്ത അതേ ഇടപാടുകൾ തന്നെയാണ് ഇപ്പോൾ എടുക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത് എസ് എൻ സി ലാവലിൻ കേസിൽ എങ്ങനെയാണ് കേരളത്തിലെ നിയമ നടപടികളിൽ നിന്ന് പിണറായി വിജയൻ രക്ഷപ്പെട്ടു പോയതെന്ന് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അത്തരം നീക്കങ്ങളുടെ തനിയാവർത്തനമാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമവാഴ്ച അട്ടിമറിക്കുകയാണ് പിണറായി വിജയൻ അതിന് എന്തെല്ലാം ഹീനമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയുമോ അതെല്ലാം പരീക്ഷിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ പക്ഷെ കേരളമാണിത് കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് അധികാരത്തിന്റെ ഇടനാഴികളിൽ നിങ്ങൾ കാണിക്കുന്നതെല്ലാം പുറത്തു കൊണ്ടുവരാനുള്ള ആർജവം കോൺഗ്രസിനില്ലെങ്കിൽ അതുള്ളവരിവിടെ ഉണ്ട് അതാണ് ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ അടങ്ങിയിരിക്കുകയില്ല ഈ കാര്യത്തിലെന്നുള്ള കാര്യത്തിൽ സംശയമല്ല എല്ലാ അഴിമതികളും പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ നടപ്പാക്കുന്നത് കേരളപ്പിറവി ദിനം നവംബർ 1 കേരളത്തിലെ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള നാഷണൽ ഹൈവേയിലും നാഷണൽ ഹൈവേ കടന്നു ചെല്ലാത്ത സ്റ്റേറ്റ് ഹൈവേകളിലെല്ലാം ഓരോ 50 മീറ്ററിലും 5 വീതം പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള നിൽപ്പ് സമരം ഭാരതീയ ജനതാ പാർട്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേരളപ്പിറവി ദിനം അഴിമതിക്കാരിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ആവശ്യമായ യഥാർത്ഥ കേരളം വീണ്ടെടുക്കാൻ ആവശ്യമായ രാഷ്ട്രീയ സമരം ഓരോ 50 മീറ്ററിലും 5 വീതം ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള കേരളത്തിൽ ഏറ്റവും വിപുലമായിട്ടുള്ള ഈ കാലയളവിൽ നടത്താൻ സാധിക്കുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള സമരം കേരളപ്പിറവി ദിനമായ നവംബർ 1 കേരളത്തിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളെ ഇരുത്തിപ്പുറപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല കട്ടുമുടിച്ച് കള്ളക്കടത്തുകാരെ സഹായിച്ച് അവർക്കെല്ലാം പരമധാന്യം വിരിച്ച് നിങ്ങൾക്ക് എക്കാലവും രാഷ്ട്രീയത്തിന്റെ അധികാര സോപാനങ്ങളിൽ ഇരിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിയമവാഴ്ചയെ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള സഖ്യം ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ അക്രമ രാഷ്ട്രീയത്തിന് മുമ്പിൽ മുട്ടുമടക്കാതെ പോരാടിയ ചരിത്രം BJP ക്കുണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയ എഴുതി വെച്ചുകൊള്ളൂ നിങ്ങളുടെ ഒരു ശ്രമവും വിജയിക്കാൻ പോകുന്നില്ല ഇന്നലെയും അങ്ങ് പറഞ്ഞല്ലോ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നത് വരെ നിയമത്തിന്റെ വലയിൽ അവരെത്തുന്നത് വരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഓരോ പ്രവർത്തകനും വിശ്രമമില്ലാത്ത പോരാട്ടമായിരിക്കും കേരളത്തിൽ നടത്തുക തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പലയിടത്തും UDFഉം LDFഉം തമ്മിലുള്ള അവിശുദ്ധ സഖ്യം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അവർ തമ്മിൽ മച്ചമച്ചായിട്ടുണ്ട് ഒത്തുതീർപ്പുകൾ പലയിടത്തും ആയിട്ടുണ്ട്
ബിജെപിക്ക് വിജയ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള തൊട്ടുകൂടായ്മ അവസാനിപ്പിച്ച് പരസ്പരം യോജിപ്പിന്റെ മേഖലകൾ തേടുകയാണ് യു ഡി എഫ് എൽഡിയും. ഇനി ഞാൻ തിരുവനന്തപുരത്തെ പ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഈ തരത്തിലുള്ള അടിയൊഴുക്കുകൾ, സ്ട്രാറ്റജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, അടവ് നയങ്ങൾ സി പി എമ്മും കോൺഗ്രസും തമ്മിലായിട്ടുണ്ട്. എല്ലാ വർഗീയ ശക്തികളെയും ഇരുമുന്നണികളും തോളോട് തോൾ ചേർന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകരവാദ ബോംബായിട്ടുള്ള രാജ്യത്തെ ചിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ ISISമായി നേരിട്ട് ബന്ധമുള്ള ജമാഅത്തെ ഇസ്ലാമിയിലെ നേതാക്കന്മാരുമായി പുതിയ യു ഡി എഫിന്റെ കൺവീനർ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തുകയുണ്ടായി. വർഗീയ ശക്തികളെ താലോലിക്കുകയാണ് യു ഡി എഫ്. യു ഡി എഫിന്റെ നേതാക്കന്മാർ രാജ്യദ്രോഹ പാർട്ടികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയുമായി രാഷ്ട്രീയ സഖ്യം ചെയ്യുന്നു. സി പി എം ആവട്ടെ ജലീലിന്റെ നേതൃത്വത്തിൽ എല്ലാ മത മൗലികവാദ ശക്തികളെയും എല്ലാ മതഭീകരവാദ ശക്തികളെയും ഏകോപിപ്പിക്കുകയാണ്. രണ്ടു കൂട്ടരും നീയോ ഞാനോ എന്ന് മത്സരിച്ച് വർഗീയ ശക്തികളെ താലോലിക്കുകയാണ്. നഷ്ടപ്പെട്ട ജനപിന്തുണ വീണ്ടെടുക്കാൻ മതഭീകരവാദ ശക്തികളുടെ പിന്തുണ നേടുന്ന ദയനീയമായ ചിത്രമാണ് സംസ്ഥാനം. രണ്ടു മുന്നണികളും വർഗീയ ശക്തികളുമായി, വോട്ട് ബാങ്ക് കക്ഷികളുമായി, മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി യോജിക്കുകയാണ്. ആശയവും ആദർശങ്ങളും തത്വാധിഷ്ഠിത നിലപാടുകളും എല്ലാം ബലികഴിച്ചുകൊണ്ടാണ് ഇരു മുന്നണികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അധികാര കസേര ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് രണ്ട് മുന്നണികളും. അതുകൊണ്ട് ഈ അവിശുദ്ധ മുന്നണികൾക്കെതിരായിട്ടുള്ള ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള ധാർമ്മിക പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വളരെ തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. യു ഡി എഫുമായോ എൽ ഡി എഫുമായോ ബന്ധപ്പെടുന്ന ഒരു കക്ഷികളുമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സഹകരണവും ദേശീയ ജനാധിപത്യ സഖ്യത്തിനില്ല. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അത് പ്രത്യേകം മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. യു ഡി എഫിനകത്തോ എൽ ഡി എഫിനകത്തോ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കക്ഷികളുമായി പ്രാദേശിക തലത്തിലോ ഒരു തലത്തിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ധാരണയില്ല. ഒരു വർഗീയ ശക്തിയുമായി, മതമൗലികവാദ ശക്തിയുമായി ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകില്ല. ഈ തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് മുന്നണിക്ക് കഴിയുമോ, എൽ ഡി എഫ് മുന്നണിക്ക് കഴിയുമോ? ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തുന്നു. ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് കേരളത്തിൽ വർദ്ധിച്ച വമ്പിച്ച ജനപിന്തുണയോടുകൂടി, വർദ്ധിത വീര്യത്തോടുകൂടി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും തുടർ പ്രക്ഷോഭങ്ങളുടെയും എല്ലാം തയ്യാറെടുപ്പുകളെ കുറിച്ച് ചിന്തിക്കാനാണ് ഈ യോഗം നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടക്കാതെ, സമയം വൈകിപ്പിക്കാതെ നേരിട്ടുള്ള അജണ്ടയിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം ചുരുക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ല ഉജ്ജ്വലമായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.